നമസ്കാരം, ചാനാർ കെട്ടിലേക്ക്. ഒരു സ്വീറ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കൊണ്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ചേർക്കുന്ന പദാർത്ഥങ്ങൾ: മൈദ, പഞ്ചസാര പൊടിച്ചത്, നെയ്യ്, തേങ്ങ തിരുമുവച്ചിരിക്കുന്നത്, പാല്, ചോക്ലേറ്റ് പൗഡർ, ടൂട്ടി ഫ്രൂട്ടി, ഉപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത. ഇത്ര ഐറ്റങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് മൈദ ഇതിലേക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര ഒരു ഒരുപാടായി കഴിഞ്ഞ് കഴിക്കാൻ പറ്റത്തില്ല, ഒരു സ്പൂൺ ഇത്ര മതി. അതിനുശേഷം നമുക്ക് പാലൊഴിച്ച് ഇത് കൊക്ക പൗഡറാണ് വെനില സെൻസ് ചേർക്കുന്നു. ഒരു സ്പൂൺ ബാലൻസ് ചെയ്യാൻ സ്വല്പ ഉപ്പ്. ഇനി നമുക്ക് കളിക്കാം, ചേർക്കാം. അടിപൊളിയായിട്ട് കുഴഞ്ഞിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട്, നല്ല ചോക്ലേറ്റ് കളറുണ്ട്. ചോക്ലേറ്റ് തന്നെയാണ് ഇത്. നമ്മൾ ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിക്കുന്നു, കുറച്ച് മതി, ഒരുപാട് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇടുകയാണ്. അതിലേക്ക് തേങ്ങ പച്ച കളർ മാറാൻ വേണ്ടിയാണ് ഇതിൽ വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും പിസ്തകളും ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ചെറുതായിട്ട് ഒന്ന് ചൂടാം, വല്ല ഇതില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർക്കുന്നു, സ്വല്പ പഞ്ചസാര ഫ്രൈ ആയാലും. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടി കൂടെ ആഡ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുക. അകത്ത് ഫില്ല് ചെയ്യാനുള്ള സാധനമാണ് ഇത്. തയ്യാറാക്കുന്ന വിധം കാണിച്ചു തരാം. അതിൽ അല്പം നെയ്യ് തളവിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് ഇത് നിറയ്ക്കാം. ഒരുപാടാവാൻ പാടില്ല, കാരണം ഇത് അകത്ത് ഫില്ല് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു ഓൾസിട്ട് കൊടുക്കുന്നു, കൈകൊണ്ട് കൈകൊണ്ട് ഓൾസിട്ടിട്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്യുകയാണ്. നല്ലോണം ഇല്ലാവുന്ന മാതിരി ചെയ്തിട്ട് ഇത് നേരെ അല്പ മാവെടുത്ത് പിന്നെ കവർ ചെയ്യണം. ഫില്ല് ചെയ്യണം, അതിൻ്റെ ഇളക്കിയെടുക്കാം. കണ്ടോ, ഇത് അങ്ങനെ വെക്കണം. ഈ അച്ചിനകത്ത് നമ്മൾ തയ്യാറാക്കിയതാണ് ഈ കാണുന്നത്. ഇത് അടിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ജാലിക്കകത്ത് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ പുഴുകുന്ന മാതിരി എടുത്ത് പുഴുങ്ങി എടുക്കണം. ഒരു 10 മിനിറ്റ് ബോയിലാവണം. നമ്മുടെ ചോക്കോ മാതകം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് എടുത്ത് മുറിച്ച് നോക്കാം, ഒരെണ്ണം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. ഇനി നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക ഒരു
ഭിക്ഷാടനം വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എല്ലാവർക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.